ഹലോ എൻ്റെ പേര് ബാബുമലയിൽ ഞാൻ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലാണ് താമസിക്കുന്നത് COVID-19 ഞങ്ങളുടെ കുടുംബത്തിൽ ബാധിച്ചായിരുന്നു അത് നേരിട്ട അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി തന്നെ പറയട്ടെ ഈ COVID-19 അത്ര വലിയ പേടിക്കേണ്ട സംഭവമുള്ള കാര്യങ്ങളൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം വന്നത് എന്റെ ഭാര്യയ്ക്ക് വന്നു എനിക്ക് വന്നു എന്റെ അളിയന് വന്നു മക്കൾക്ക് ചെറിയ രീതിയിൽ വന്നു ലാസ്റ്റ് ഇപ്പോൾ ചേച്ചിക്കും വന്നിട്ടുണ്ട് എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ എന്റേതായ ഒരു ചികിത്സാ രീതിയാണെന്ന് പ്ലാൻ ഇടാൻ നോക്കി കാരണം പണ്ടിക്ക് നാട്ടിൽ വെച്ച് ചിക്കൻഗുനിയ വന്നായിരുന്നു അപ്പൊ അത് കൈകാര്യം ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു അത് എല്ലാത്തിനും വ്യത്യസ്തമായിരുന്നു ഇതുവരെ ജോയിന്റ് പെയിൻ ആയിരുന്നു അവസാന ഭാഗത്താണ് വന്നത് വെളുപ്പിനെ വൈകിട്ടാണെങ്കിൽ ആരംഭിക്കുന്നത് ശരീരം മുഴുവൻ നല്ല വേദന രാവിലെ വെളുപ്പിനെ ഏറ്റ് ഞാനൊരു വിധത്തിൽ പുറത്തിറങ്ങി പയ്യവയെ പിടിച്ചൊക്കെ വടിയൊക്കെ കുത്തി പിടിച്ച് നടന്ന് നടന്ന് അതിന് വടിയൊക്കെ വീഴ്ച്ച് അപ്പൊ നടന്നപ്പോഴേ ശരീരത്തിന് അയവ് തോന്നി അയവ് തോന്നി ഞാൻ തിരിച്ചു വന്ന് വീട്ടിൽ അവിടെ മുറ്റത്തൊരു വിറകിനും കൊണ്ടിട്ടിട്ട് മുറിച്ചൊരു ആഞ്ഞത്തടി ഉണ്ടായിരുന്നു ഞാനതെടുത്ത് വെട്ടി കീറി അപ്പൊ ശരി അപ്പം നല്ല വെയിലത്തൊക്കെ ഇട്ടായാൻ വെട്ടി കീറിയത് വെയിലൊക്കെ കൊണ്ട് ശരീരമൊക്കെ വേർത്ത് അപ്പൊ ഈ വേറെ ഒത്തിരി ഒച്ചയായിട്ടുണ്ട് അപ്പച്ചൻ കൂടുതൽ തന്നെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞാനത് നിർത്തിയില്ല ആ തടി മുഴുവൻ വെട്ടി കീറി കഴിഞ്ഞ് കുളിച്ച് കട പോയി ഏതായാലും രണ്ടു ദിവസം ഇതുപോലെ ഞാൻ ചെയ്തതിന്റെ അസുഖം ആ ചിക്കൻഗുനിയ പെട്ടെന്ന് അങ്ങ് മാറി എന്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി ആൾ ഈ മരുന്നിലൂടെ പോയവരൊക്കെ ഉണ്ട് പക്ഷെ എനിക്കത് ബാധിച്ചില്ല ആ രീതി ഒന്നും ഞാൻ ഇവിടെ നിന്ന് അവലംബിപ്പിച്ച് നോക്കി അവിടെ പോയി ഇപ്പൊ ഇവിടെ പോയിട്ട് വിറവൊന്നുമില്ല കേട്ടോ ഞാൻ ഞങ്ങളുടെ മുറിക്കകത്ത് എക്സസൈസ് ചെയ്തു രാവിലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയൊക്കെ സഹിച്ച് ഞാൻ നന്നായിട്ട് പുഷപ്പ് എടുത്തു അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ശ്വാസം മുട്ടിലുള്ള ചുമയുണ്ട് ശരീരം ഒക്കെ ഉള്ള കാരണം ശ്വാസം നന്നായിട്ട് വലിച്ചെടുത്ത് അങ്ങനെയുള്ള ബ്രീത്തിങ് എക്സസൈസ് നന്നായിട്ട് ചെയ്തു പിന്നെ എനിക്കറിയാവുന്ന എക്സസൈസ് എനിക്ക് കുറച്ച് നമ്മുടേതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പം വേറെ കളരിയിലോ അല്ലെ കരട്ടോ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് കുറെ എക്സസൈസ് അറിയാം അതൊക്കെ ഞാൻ ചെയ്തു അതങ്ങ് ചെയ്തു അതുകൂടാതെ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്ക് ആവി പിടിച്ചു ഇപ്പോൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ആവി പിടിച്ചു അത് ഒരു ശരിക്കും എല്ലാവരും 5-10 പ്രാവശ്യമൊക്കെ പിടിക്കുമായിരുന്നു ഞാൻ ഒരു 4 നേരങ്ങളിൽ കുളിക്കുമായിരുന്നു അങ്ങനെ ചെയ്തു പിന്നെ വെള്ളം ഇഷ്ടം പോലെ കുടിച്ച് സ്റ്റംപ് പോലെ ഓടിച്ചു അതനുസരിച്ച് നമ്മുടെ മൂത്രം പോകുന്നു അപ്പം ഈ രോഗാണുക്കളൊക്കെ നമ്മുടെ മൂത്രത്തിൽ കൂടെ അങ്ങ് പോകുന്നു വേർക്ക് വരുന്നത് നേരത്തെ പോയേനെ നമുക്ക് വേർക്കാനും ഇവിടെ പറ്റുന്നില്ല നല്ല തണുപ്പല്ലേ വേർക്കാനുള്ള സംവിധാനമില്ല എന്നാലും ഞാൻ കിട്ടുന്ന വെയിലൊക്കെ കളയാതെ ഞാൻ കൊള്ളുമായിരുന്നു നടക്കുമായിരുന്നു എന്നാലും ശരീരം വേർത്ത് കിട്ടുന്നു പിന്നെ ഒരു വിധത്തിൽ ഈ പുഷപ്പൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമേ ശരീരം വേറുന്നുള്ളൂ അപ്പൊ ഈ ഞങ്ങളെ അവലംബിച്ച രീതി എല്ലാവരും ഞങ്ങൾ അനുസരിച്ച് ചെയ്തു എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിച്ചു ആവി പിടിച്ചു അനുസരിച്ച് ഉപ്പുവെള്ളം മായിക്കൊണ്ടു എനിക്ക് ഏകദേശം ഒരു 5 ദിവസം കൊണ്ട് ഞാൻ ശരിക്കും ഓക്കെ എങ്കിൽ പോലും ഞാൻ 2 ആഴ്ച ജോലിക്ക് പോയില്ല കാരണം 2 ആഴ്ച എടുക്കാനാണല്ലോ പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ മുഖാന ആർക്കും പിടിക്കണ്ടല്ലോ എന്ന് 2 ആഴ്ച ഞാൻ പോയില്ല എല്ലാവരും നിന്നു ഇപ്പം ഞങ്ങളുടെ എല്ലാവരും അസുഖം മാറി ഞങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ഞാനീ പറഞ്ഞു വന്നത് ഈ അസുഖം നമ്മൾ പേടിച്ച് സുഖമായിട്ട് കയറിയിരിക്കാമെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം പക്ഷെ അതുപോലല്ല നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം നടക്കണം യാത്ര ചെയ്യണം ഈ കാര്യങ്ങളൊന്നും കൂടാ നമുക്ക് ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഈ ഞാൻ പറയുന്ന എന്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ ശരിക്കണം എനിക്ക് യാതൊരു നിർബന്ധവുമില്ല നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ജോലി ചെയ്യുക വെള്ളം കുടിക്കുക ആവി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ പറ്റുന്നിടത്തോളം ഒരു സാമൂഹിക അകലം പാലിക്കുക ഞങ്ങൾ അസുഖം വന്നപ്പോഴത്തേ ഞങ്ങളെല്ലാവരും ആരും ഓരോ മുറി പോയി കെട്ടി ഒറ്റയ്ക്ക് ഇരിക്കുമെന്നൊന്നും ചെയ്തില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്നിടത്ത് എല്ലാവരും ഇരുന്നോട് വർത്തമാനം പറഞ്ഞു സന്തോഷിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പോൾ അതൊക്കെയൊക്കെ മാറി അപ്പം ഞാൻ പറയുന്നത് എന്റെ പറയുന്നത് ഈ അസുഖത്തെ പേടിക്കാതിരിക്കുക നമ്മളിതിലൊക്കെ വലിയ ഒത്തിരി രോഗങ്ങൾ വസൂരി എന്നാ ചിക്കൻഗുനിയ അതുപോലെ തന്നെ മലമ്പനി ഇങ്ങനെ എത്ര കുഷ്ഠം എത്രയോ മഹാ പ്ലേഗ് എത്രയോ മഹാവ്യാധികൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും അന്നത്തെ ഷണ്ണെന്ന ശാസ്ത്രത്തിനെ വികസിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ വിചാരിച്ചു ഇപ്പം ദേ എന്നെ കാണിച്ചു ചേക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താന്ന് പറിച്ച് ഇനിയിപ്പോ നമ്മൾ ഈ തുറന്നു വിട്ട് കഴിയുമ്പോൾ ഈ അസുഖം വരികയല്ലേ ഇതിങ്ങ് പൊക്കൊണ്ടിരിക്കുക അപ്പോൾ വരും എല്ലാവർക്കും വരുമെന്ന് പ്രതീക്ഷ കഴിയുന്നിടത്തോളം എല്ലാവരും ഇതുപോലുള്ള നേരത്തെ തന്നെ തയ്യാറായിക്കൊള്ളുക നമ്മൾ ചൂടുവെള്ളത്തിൽ കുടിക്കുകയും എക്സസൈസ് ചെയ്യുകയും ആയി പിടിക്കുകയൊക്കെ ചെയ്ത് തയ്യാറാകും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വരാതെ തന്നെ അങ്ങ് പോകാൻ സാധിക്കും
ധൈര്യമാണ് വേണ്ടത്, അതുപോലെ പ്രാർത്ഥന. അത് എല്ലാം ബാക്കിയെല്ലാം തന്നെത്താം അങ്ങ് വന്നോളൂ. അതുകൊണ്ട് ആരും ഒന്നും പേടിക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ ജോലിക്ക് പോകുന്നു, സുഖമായിട്ടിരുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ആരും ഒന്നും പേടിക്കണ്ട, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥന ചെയ്യുന്നു.